നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സ്കൂൾ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് SSLC +1 +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഏരിയ സംബന്ധിച്ചാണ്. ഫോക്കസ് ഏരിയ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസവും അല്ലെങ്കിൽ അവർക്ക് ഏറെ ആഹ്ലാദവും നൽകിയ ഒന്ന് തന്നെയായിരുന്നു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ആദ്യ തന്നെ പറയട്ടെ, ഇതുപോലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകൾ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഈ വീഡിയോ ലൈക്ക് അടിച്ച് കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് വിദ്യാർത്ഥികളിലേക്കൊക്കെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. SSLC +1 +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതീവ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ വർഷവും ഫോക്കസ് ഏരിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടാവുമെന്നാണ് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും ഈ വർഷം വ്യത്യസ്തമാണ് എന്നും കൂടി എടുത്തു പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഏകദേശം 40% ഈ വർഷം 10% കൂടി കൂട്ടി അത് 50%, 50% പാഠപുസ്തകത്തിന് 50% ഫോക്കസ് ഏരിയ ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ഏകദേശം 10 ഉണ്ടെങ്കിൽ അതിൽ 5 ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടും ഉണ്ടാവും. സയൻസ് വിഷയങ്ങളുടെ എല്ലാ പാഠങ്ങളും അതുപോലെ ഇങ്ങനെ മാറ്റി നിർത്താനുള്ള പാഠഭാഗങ്ങൾ ഇല്ല എങ്കിൽ പോലും അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസിൽ ഉൾപ്പെടുത്തി അല്ലാത്ത കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ ഫോക്കസ് ഏരിയ നിർമ്മിക്കുന്ന ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് തന്നെയായിരുന്നു. അതാണ് വളരെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ സംബന്ധിച്ച് വരുന്ന മാറ്റം. ഈ വർഷവും ഒരുപക്ഷേ ഫോക്കസ് ഏരിയ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഫോക്കസ് ഏരിയ വരുന്നത്. ഫോക്കസ് ഏരിയ വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നന്ദി.